രാജ്യത്ത് കോവിഡ് പ്രതിരോധ വാക്സിന്റെ പ്രതിവാര വിതരണത്തിൽ റെക്കോർഡ് വർധന ജൂൺ ഇരുപത്തിയൊന്നിനും ഇടയിൽ രാജ്യത്ത് വിതരണം ചെയ്തത് മൂന്ന് ദശാംശം മൂന്ന് കോടിയിലധികം ഡോസ് വാക്സിനാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളിൽ വ്യക്തമാക്കുന്നത് ഏപ്രിൽ മൂന്നിനും ഒൻപതിനുമിടയിൽ രണ്ട് ദശാംശം നാല് ഏഴ് കോടി ഡോസുകൾ നൽകിയതായാണ് ഇതിനു മുൻപുള്ള റെക്കോർഡ് വാക്സിനേഷൻ ജൂൺ ഇരുപത്തിയൊന്നിന് മാത്രം എൺപത് ലക്ഷത്തിലധികം പേർക്കാണ് കോവിഡ് വാക്സിൻ നൽകിയത് അതായത് യൂറോപ്യൻ രാജ്യമായ സ്വിറ്റ്സർലൻഡിലെ ആകെ ജനസംഖ്യയോളം ആളുകൾക്കാണ് ഇന്ത്യ അന്നു മാത്രം വാക്സിൻ വിതരണം ചെയ്തത് അതേസമയം മൂന്ന് കോടിയിലധികം ഡോസുകൾ വിതരണം ചെയ്ത സംസ്ഥാനമായി മഹാരാഷ്ട്രയും മാറി വെള്ളിയാഴ്ചയാണ് മഹാരാഷ്ട്രയിലെ വാക്സിൻ ഡോസ് വിതരണം മൂന്ന് കോടി കടന്നത് ഉത്തർപ്രദേശ് കർണാടക ഗുജറാത്ത് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ രണ്ട് കോടിക്കും മൂന്ന് ഇടയിൽ ഡോസ് വാക്സിനുകൾ വിതരണം ചെയ്തിട്ടുണ്ട് കോവിഡ് വാക്സിൻ വിതരണം പുതിയ ഘട്ടത്തിലേക്ക് കടന്ന ജൂൺ വിവിധ സംസ്ഥാനങ്ങൾ മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു അതാണെന്ന് റെക്കോർഡ് വാക്സിനേഷൻ നടക്കാൻ കാരണം രാജ്യത്തെ അർഹമായ മുഴുവൻ ആളുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറോടെ വാക്സിൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിനിടെ ദരിദ്ര രാജ്യങ്ങളിൽ വാക്സിൻ ഡോസുകൾ വലിയ ക്ഷാമമാണുള്ളതെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ദരിദ്ര രാജ്യങ്ങൾക്കായി വാക്സിൻ നൽകണമെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അതനം ഗബ്രോസസ് അഭ്യർത്ഥിച്ചു ഡെൽറ്റ വേരിയന്റ് ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിനാൽ ആഫ്രിക്കയിലെ സ്ഥിതി വളരെ മോശമാണെന്നും പുതിയ അണുബാധകളും മരണങ്ങളും കഴിഞ്ഞ ആഴ്ചകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നാൽപ്പത് ശതമാനം വർദ്ധിച്ചുവെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ അറിയിച്ചു ദരിദ്ര രാജ്യങ്ങളുമായി വാക്സിൻ ഡോസുകൾ പങ്കിടാൻ വിമുഖത കാണിക്കുന്ന രാജ്യങ്ങളെ പേരെടുത്ത് പറയാതെ ട്രെട്രോസ് വിമർശിച്ചു ഇപ്പോഴത്തേത് ഒരു വിതരണ പ്രശ്നമാണ് ഞങ്ങൾക്ക് വാക്സിനുകൾ നൽകുക അനീതിയും അസമത്വവും തുടങ്ങി ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നമ്മുടെ ലോകത്തിന്റെ അനീതിയെ പൂർണമായും തുറന്നു കാട്ടുന്നു അതിനെ നേരിടാമെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി